പപ്പ പറഞ്ഞത് ആരും കാണിക്കില്ല 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 ഒളിപ്പിച്ച് വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. 90 ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ, കാരണം ഇത്ര വലിയ പ്ലാറ്റ്ഫോം ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോകുക, ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ട്രൈ ചെയ്തു, എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി. 90 ദിവസത്തോളം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു, അതിൽ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നേരത്തെ ആരും ചോദിച്ച പോലെ എവിക്ഷന്റെ കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ എഡിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുക. ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി, എങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം തിരുത്തേണ്ടത് ഞാൻ ഉറപ്പായിട്ടും തിരുത്തും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കമ്പൈൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നില്ല, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് ഇപ്പം നേരത്തെ ചോദിച്ചു ഒരു കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നും ഇല്ല. എന്നോട് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു 45-ാം ദിവസം തിരിച്ചു കയറി ചെന്നിട്ട് 60-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് 2 ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും, സോറി, 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എനിക്ക് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം, അത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കൊരു പെർ ഡേയിൽ 12 മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഏറ്റവും എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല. മേ ബി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം, പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. അതെനിക്ക് മനസ്സിൽ നിന്ന് വന്ന സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് ജീവിതകാലത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും, അത് മാറ്റം ഉണ്ടാവില്ല. ജാസ്മിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്? ജാസ്മിൻ ഒരു കപ്പ് എന്ന രീതിയിൽ ഗെയിം, അങ്ങനെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നും അല്ല. അവിടെ ഇപ്പം എന്താ പറയണ്ടേ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ. മാറ്റങ്ങൾ സ്ഥിരം എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവും. ഇപ്പം എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. അത് ഒരാൾക്ക് ഫേവറബിളായിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതുപോലെ ജാസ്മിനും ഡൗൺ ഉണ്ടായിട്ടുണ്ട്, അപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശ്രീധു, ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ശ്രീധു? ഞാൻ ഇതിനെക്കാളും മോശമായിട്ട് ഗെയിം കളിച്ചിട്ടും അവര് അല്ല, അങ്ങനെ മോശം ഗെയിം നല്ല ഗെയിം എന്നുള്ളതില്ല. കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരുപാട്, ഇപ്പം നമ്മൾ 5 സീസൺസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു കണ്ട്, ഇപ്പം 6-ാം സീസൺ ആണ് റണ്ണിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം, വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം. പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ്. നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകൻ്റെ ഇഷ്ടത്തെ നമുക്ക് വിലയിരുത്താനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശ്രീധുവിൻ്റെ ഗെയിം അങ്ങനെ, അല്ലെങ്കിൽ സിജുവിൻ്റെ ഗെയിം ഇങ്ങനെ, അങ്ങനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജുവിനെയോ, അല്ലെങ്കിൽ ജാസ്മിനെയോ, ജിൻഡോനെയോ, അർജുനെയോ, ഋഷിനെയോ, അഭിഷേകിനെയോ, ശ്രീധുവിന് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും. അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്. ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം, ഒരാളുടെ ഗെയിം നല്ലതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അയാൾ റീ എൻട്രി ചെയ്തിട്ട് എനിക്ക് എന്താ കുഴപ്പം, പുള്ളി റീ എൻട്രി ചെയ്യുന്ന പുള്ളി പുള്ളി അവിടെ കയറും, ഞാൻ റീ എൻട്രി ചെയ്യുന്ന എനിക്ക് കയറാൻ പറ്റും. എന്നിട്ട് എന്താ കുഴപ്പം, അതിനകത്ത് സി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരിക്കലും എന്താ പറയണ്ടേ, എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത്, ഇന്നാൾ വരാൻ പാടില്ല, ഇന്നാൾ വരണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല. അയാൾ വന്നെങ്കിൽ അയാൾ വരട്ടെ, ഞാൻ പോകുമ്പോൾ ഞാൻ പോകും. എന്തായാലും ഞാൻ എന്തായാലും ഈ ആഴ്ച റീ എൻട്രി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരെ ഡേറ്റ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ആ ദിവസം ഞാൻ പോകും, ഫിനാലെ ഞാൻ പങ്കെടുക്കും, വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും, അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത്.
അതിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിപ്പോ ഒരു മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ്, നമ്മുടെ ലക്കാണ്, അത് ഡിപ്പെൻഡ്സ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല. ചിലത് വരാം, ചിലത് വരാതിരിക്കാം. അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പുറത്തു വന്ന ആളാണ്, ഞാൻ അവിടുത്തെ ഏഴാമനായിട്ട് പുറത്തു വന്ന ആളാണ്. അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ 18 ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല, എന്നെക്കാൾ മിടുക്കന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അകത്ത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമർ ആരാണ് പറയാൻ പറ്റുമോ? ഒരു ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ അടുത്ത സൂപ്പർ ഗെയിമർ ആരാ? പറ നിങ്ങൾ പറ. ആ വേറെ ആരാ ഉണ്ട്? ജിന്ദു അല്ലാണ്ട് വേറെ ആരാ ഉള്ളേ? എന്തോ പെങ്ങളുട്ടി, എന്റെ പെങ്ങളുട്ടി, കണ്ണാ എന്റെ കണ്ണാ എന്റെ കണ്ണൻകുട്ടാ. അപ്പോ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും വിന്നർ ആവും, ഒന്നാം സ്ഥാനത്ത് വരും. അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ്. അതിനകത്തിപ്പോ നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് വിളിച്ചാലും ഹാപ്പി. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നർ ആവട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ്. എന്തായാലും നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആര് വിന്നറാവുന്നുള്ളത്. അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല, കാരണം എന്നെ സംബന്ധിച്ചും കപ്പടിക്കേണ്ട സിജു ആയിരുന്നു. സിജു ഇപ്പൊ പുറത്തുണ്ട്. അപ്പം ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് വേറൊരാൾ കപ്പടിക്കുന്ന കാര്യം പറയാം. അങ്ങനെ കപ്പ് എനിക്ക് എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ കപ്പടിക്കാം. ഞാൻ വോട്ട് ചെയ്യുന്നില്ല ബ്രോ. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട്, ഞാൻ എന്റെ മോൾസൈൻ്റെ ആളല്ല, ഏഷ്യാനെറ്റിന്റെ ആളല്ല, ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ ആവുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന ആളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ എന്റെ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റായി? കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ 7 സ്ഥാനക്കാരനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഞാൻ വോട്ട് ഞാൻ എവിക്റ്റായത്. അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല, എന്നെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 6 ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി, അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്തു പോയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അഖിൽമാരർ പറയുന്നത് അതിന്റെ അകത്തുള്ള ഗെയിം മൊത്തം സ്ക്രിപ്റ്റഡ് ആണെന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഇല്ല ബ്രോ, അത് അഖിൽമാരാർ പറഞ്ഞതല്ല, അത് എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം പറയും. നമുക്ക് ഒന്ന് ഇവിടെ ഒതുങ്ങിട്ട് നോക്കാം. ശശി പോവാ.